ആരും ഭഗവാനോട് കൂടെ പശുക്കളെ മേച്ചുകൊണ്ട് കാട്ടിലേക്ക് പോന്നു. അവരെ തിരിച്ച സ്വഗൃഹങ്ങളിലെത്തേക്ക് എത്തിയിട്ട് ശ്രീകൃഷ്ണനാടിയ ഓരോ ഓരോ ലീലകളെ പറയുന്ന സമയത്ത് ഗോപികമാരെ സംബന്ധിച്ച് അവർക്ക് ഒരു വിഷമം എന്നാണ്. കാരണം ഞങ്ങൾക്ക് അത് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ കൃഷ്ണനോട് ഗോപബാലന്മാർക്ക് എത്ര എപ്രകാരം കൃഷ്ണനോട് ഒത്തു നിൽക്കാൻ സാധിക്കുന്നുവോ അതുപോലെ കൃഷ്ണന്റെ ഒപ്പം നിൽക്കാൻ സാധിക്കണം എന്നൊരു മോഹം അവർക്കുണ്ടായി. അവരുടെ ആ മോഹത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് ഭഗവാനത മനോഹരമായിട്ട് വേണുഗാനം മുഴക്കി. ഈ വേണുഗാനം കേട്ട ഗോപികമാർക്ക് ഭഗവാനിലുള്ള പ്രേമം അതിങ്ങനെ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ പ്രേമം വർദ്ധിച്ച് അവര് ആ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയിലാണ് അവർക്ക് സാക്ഷാൽ മഹാമായയായിട്ടുള്ള ഭഗവതിയെ ശരണം പ്രാപിക്കുകയാണ് വഴി എന്നൊരു തോന്നലുണ്ടായത്. ബരുഹാപീഠം നടവരവോ കർണയോ കർണികാരം പിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തിഃ. ഇന്ന് വൃന്ദാവനത്തിൽ പോയാൽ അനവധി വംശീവടങ്ങൾ കാണാം. വംശീവടം എന്ന് വെച്ചാൽ ഭഗവാൻ ഓടക്കുഴലിൽ വിളിക്കുക, ചില പ്രത്യേക പ്രത്യേക സമയത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ഭഗവാൻ ഓടക്കുഴലിൽ വിളിക്കുന്നതാണ്. അതിൽ ഒന്ന് വൃന്ദാവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഓടക്കുഴലിൽ വിളിച്ച സ്ഥലം കാണും. അത് ഇനി രാസലീലയെ പറയും. ആ രാസലീലയ്ക്ക് ഗോപികമാരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓടക്കുഴലിൽ വിളിച്ച ആ വംശീവടം ഇന്ന് വൃന്ദാവനത്തിൽ കാണാം. അതിനൊപ്പം തന്നെ ഇവിടെ ഭഗവാൻ ലോകത്തിനെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ലോകം ഭഗവാനിലേക്ക് എത്തുന്നത് എന്ന് ഗോപികമാരുടെ വാക്കിലൂടെ ഇവിടെ ഭാഗവതം വർണ്ണിക്കുന്ന ആ രംഗത്തെ പറയുന്ന ഭഗവാന്റെ ഓടക്കുഴൽനാഥം, അത് ഭാണ്ഡീരം വനം എന്ന പേരായിട്ടുള്ള ഒരു വനം വൃന്ദാവനത്തിലുണ്ട്. നേരത്തെ പറഞ്ഞു ബ്രജം എന്ന സ്ഥലത്ത് അനവധി വനങ്ങളാണ് എന്ന് പറഞ്ഞു. അതിലൊരു വനമാണ് ഭാണ്ഡീരവനം എന്നുള്ളത്. ഈ ഭാണ്ഡീരവനത്തിലെ കൂട്ടുകാരോടുകൂടി ഭഗവാൻ കളിച്ചു നടന്ന രംഗമൊക്കെ ഭാഗവതം പറഞ്ഞു. ഭാണ്ഡീരവനത്തിൽ വെച്ച് പ്രലംബൻ എന്നു പേരായിട്ടുള്ള അസുരനെ ബലരാമസ്വാമികൾ നിഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ ഭാണ്ഡീരവനത്തിലും ഇന്ന് നമുക്ക് പോവാനായിട്ട് സാധിക്കും. അവിടെ ബലരാമസ്വാമികളുടെ ആ ഒരു സങ്കല്പത്തിൽ ഒരു ക്ഷേത്രം ഭാണ്ഡീരവനത്തിൽ ഇന്നും ഉണ്ട്. അതിനൊപ്പം തന്നെ മറ്റനവധി സവിശേഷതകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഭാണ്ഡീരവനത്തിൽ വെച്ചിട്ടാണ് ബ്രഹ്മാവ് രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടത്തിയത് എന്ന് ഗർഗസംഹിതയിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ഇന്നും അവിടെ പോയാൽ അവിടെ ഈ മരങ്ങൾ, മൂന്നാല് മരങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും. പരസ്പരം കൈ പിടിച്ച് നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ഈ മരങ്ങളുടെ ശാഖകൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ ഭാണ്ഡീരവനത്തിൽ തന്നെയാണ് ഭഗവാൻ വേണുഗാനം മുഴക്കിയ രംഗം ഭാഗവതം ഇവിടെ അനുസ്മരിക്കുക. ഭഗവാൻ വേണുഗാനം മുഴക്കിയ സമയത്ത് പ്രപഞ്ചത്തിലുണ്ടായ അനവധി അനവധി മാറ്റങ്ങളെ ഗോപികമാര് അവിടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരികയാണ്. ഭഗവാൻ വേണുഗാനം മുഴക്കിയ സമയത്ത് ആകാശത്ത് വന്ന വിദ്യാധരന്മാരെ വാദ്യമേളങ്ങൾ ഘോഷിക്കുക, അങ്ങനെയൊക്കെ വളരെ ഭംഗിയാക്കി തീർത്തു. ആ വാദ്യമേള ഘോഷം ഇന്നും നമുക്ക് അവിടെ പോയാൽ കേൾക്കാം. അത് മുകളിൽ നിന്നല്ല കേൾക്കുക, ഉള്ളിൽ നിന്നാണ് കേൾക്കുക. എന്തിൻ്റെ ഉള്ളിൽ നിന്ന്? അവിടെ രണ്ടു മൂന്ന് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരത്തിലേക്ക് ചെവി ചേർത്ത് വച്ചാൽ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നും വാദ്യങ്ങൾ മുഴക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് ഭക്തിപൂർവ്വം പോകുന്നവർക്ക് ഉള്ളുകൊണ്ട് അവിടത്തെയുടെ വേണുഗാനത്തെ ആസ്വദിക്കാൻ പറ്റും. അവർക്ക് ആ ശബ്ദത്തെ കേൾക്കാനും സാധിക്കും. അല്ലാത്തവർക്ക് കേവലം ഒരു മരം എന്ന് തന്നെ തോന്നുള്ളൂ. അപ്പം ഇന്നും ഭഗവാൻ വൃന്ദാവനത്തിലെ ലീലയാടുന്നു. എന്നോ ഒരിക്കൽ ലീലയാടിയ കൃഷ്ണൻ്റെ കഥയല്ല പറയണത്, ഇന്നും ലീലയാടുന്ന കൃഷ്ണൻ്റെ കഥകളാണ് ഇവിടെ ഭാഗവതം പറയാം. ഇന്നും അന്ന് ഗോപികമാരെ കൃഷ്ണനെ നേടാൻ വേണ്ടിയിട്ട് കാത്യായനി ഭഗവതിയെ സേവിച്ചതുപോലെ ഇന്നും ആ ക്ഷേത്രം അവിടെയുണ്ട്. കാത്യായനി ദേവിയെ ഇന്ന് നമുക്ക് അവിടെ പോയാൽ കാണാം. ചാണ്ഡില്യൻ എന്ന മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് ഈ ഗോപികമാര് ഹേമന്തേ പ്രഥമേമാസീനന്ദവ്രജകുമാരികാഹ ചേരുരഹവിഷ്യം ഭുഞ്ജാനാഹ കാത്യായന്യർച്ചനം വ്രതം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഗോപികമാരത് ആ നേരെ കാളിന്ദിയിലേക്ക് പോവുകയാണ്. കാളിന്ദിയിലിറങ്ങി മുങ്ങും. ഉയർന്നു വരുമ്പോൾ ഒരു പിടി മണ്ണും കൊണ്ടാണ് വരിക. ഈ മണ്ണ് കുഴച്ചിട്ട് ഭദ്രകാളിയും സമാനർച്ചു ഒരു വിഗ്രഹം ഉണ്ടാക്കിയതാണ്.
ഭദ്രകാളിയായിട്ട് ആ അമ്മയെ വേണ്ടതുപോലെ അലങ്കാരാദികളെ കൊണ്ട് അർച്ചനാദികളെ കൊണ്ട് നിവേദ്യാദികളെ കൊണ്ടൊക്കെ സന്തോഷിപ്പിച്ചിട്ട് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ പുരുത്തേ നമ. നന്ദഗോപരുടെ മകനായിട്ടുള്ള കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് അവരമ്മയെ അർച്ചിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഭഗവാൻ വസ്ത്രാപഹരണം എന്ന ഒരു ലീലയാടിയ രംഗമാണ് ഭാഗവതം പറഞ്ഞു തരാം. ഗോപികമാര് വസ്ത്രമൊക്കെ കറക്കി അഴിച്ചു വച്ചിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങണത്. ഭഗവാൻ ഇവിടെ വന്നു, ഈ വസ്ത്രങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു, നേരെ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആരും കാണാതെ അരയാളും കൊമ്പിന്മേലാടും അവിടെ ഇങ്ങോട്ട് പോയി ഇതൊക്കെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ഓറക്കുഴിൽ വിളി. അപ്പോഴാണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോപിക്ക് ചോദിക്കുക, ഓലക്കുഴിൽ വിളി കേട്ടോ രാധേ? ആ ഞാൻ കേട്ടു, നീയോ? ഞാനും കേട്ടു. എവിടുന്ന അപ്പൊ ഈ ഓറക്കുഴിൽ വിളിക്കുന്നത്? കരയ്ക്കു നോക്കിയപ്പോ ആരെന്നല്ല, ഒന്നും കാണാനില്ല, അവരഴിച്ചു വെച്ച വസ്ത്രം കാണാനില്ല. അപ്പോഴാണ് മുകളിലിരിക്കുന്നത്. വസ്ത്രം തരൂ എന്ന് പറഞ്ഞു, കൊടുത്തില്ല. കൃഷ്ണ, ഞങ്ങളുടെ വസ്ത്രമാണ് ഇങ്ങോട്ട് തരൂ. കൃഷ്ണ തണുത്തിട്ട് വയ്യ, ആ വസ്ത്രം ഇവിടെ തന്നൂടെ, ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നേരമായല്ലോ, ഇത്ര നേരം യാതൊരു തണുപ്പ് ഈ സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് വന്നത്? എന്തിട്ടും കൃഷ്ണൻ കൊടുത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഗോപികമാരുടെ ഭാവം ഇങ്ങനെ മാറി, തരിക ഭേദട്ടോ, ഭേദം എന്നാ ഞാൻ തരാൻ ഭാവമില്ല, ഞാൻ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? രാജ്ഞിയും പെരുവാമേ, നിങ്ങൾ രാജാവിനോട് പരാതി പറയും. എന്നാ ആദ്യം പദങ്ങൾ കഴിയട്ടെ. എന്ത്, ഇവിടുന്നേ വസ്ത്രമില്ലാണ്ട് വെള്ളത്തിൽ കിടക്കുന്ന ഗോപികന്മാരെ പറയാം, ഞങ്ങൾ ഇപ്പൊ പോയി രാജാവിനോട് പരാതി പറയുന്നു. ഇങ്ങനെ അങ്ങോട്ട് പോയി കൊട്ടാരത്തിലെത്തി പരാതി പറയാൻ കേൾക്കുന്നുണ്ടോ എന്നറിയാനാ? കേൾക്കുന്നില്ല എന്ന് പറയും, അത് പുറകിലായതുകൊണ്ടാ. കേൾക്കാൻ പറ്റും, അപ്പോ ശ്രദ്ധ കൂട്ടിയാ മതി, ശ്രദ്ധ കൂട്ടിയെ കേൾക്കാൻ സാധിക്കും. രാധേശ്യാ, കേൾക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈവക്കൂ. അപ്പോ അപ്പോഴാണ് ഗോപികമാർക്ക് മനസ്സിലായത് അത് പറ്റുന്നില്ലോ. അപ്പൊ അവര് അവസാനത്തെ അടവ് പ്രയോഗിച്ചു, ശ്യാമസുന്ദര എന്നൊരു വിളിയാണ്. സുന്ദര എന്നൊരു വിളി കേട്ടപ്പോഴേക്കും സമാധാനമായി. ആ എന്താ വേണ്ടത്? വസ്ത്രം തരണം, കയറി വന്നോളൂ തരാമെന്നാണ്. കയറി വന്നവർക്കൊക്കെ ആ വസ്ത്രം കൊടുത്തു ഭഗവാൻ. എന്താ ഈ വസ്ത്ര ആഭരണ ലീലയിലൂടെ നമ്മളെ പഠിപ്പിക്കണത്? ഭഗവാനിപ്പോ മറ്റുള്ളവരുടെ വസ്ത്രം മോഷ്ടിച്ചിട്ട് എന്തെങ്കിലും ഒന്നും കിട്ടാനില്ല. ഈ വസ്ത്രം ശരീരത്തിനെ ഒരു വസ്ത്രമായിട്ട് ഭഗവത്ഗീതയിൽ പറയണമില്ലേ? നമ്മൾ ധരിച്ചിരിക്കുന്ന, നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം അത് മുഷിഞ്ഞാൽ അത് മാറ്റി മറ്റൊരു വസ്ത്രം നമ്മൾ ധരിക്കണില്ലേ? ഇതുപോലെ ഈ ജീവന്റെ വസ്ത്രമാണ് എന്ത് ഈ ശരീരം? വാസാംസി ജീർണാന യഥാവിഹായ എന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ ഗോപികമാരുടെ ആ വസ്ത്രത്തെ ഭഗവാൻ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇവിടെ ശരീരാഭിമാനാണ്. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ജീവന് ആഗ്രഹമുണ്ടെങ്കിലും ശരീരാഭിമാനം എന്നുള്ളത് അതിന് ഏറ്റവും വലിയ തടസ്സമാണ്. ഇത് ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ കുറുമ്പല്ല ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചത്, ഭഗവാന്റെ കാരുണ്യമാണ്. കാരണം ഗോപികന്മാർക്ക് ഭഗവാനിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്കൊരു തടസ്സമുണ്ട്. ഈ തടസ്സം എന്താണെന്ന് ആർക്കറിയില്ല? ഗോപികമാർക്കറിയില്ല. ഭഗവാൻ തന്നെ അവിടെ വന്ന് അവരുടെ ആ തടസ്സത്തെ മാറ്റിക്കൊടുത്തു. അപ്പൊ തന്റെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ കൂടി തട്ടിമാറ്റി തന്നോട് ചേർക്കുന്നവനാണ് ഭഗവാൻ. അത് തന്നെയാണ് ഇനി വൈകിട്ട് രുക്മിണി സ്വയംവരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം ക്ലേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് അവരെ സമാധാനിപ്പിച്ചു എന്നാണ്. പിന്നീട് അടുത്തൊരു അധ്യായത്തിൽ ബ്രാഹ്മണ പത്നിമാർ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്ന രംഗമാണ് ഭാഗവതം പറഞ്ഞു തരിക. സാധാരണ ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ള ഓരോരോ അറിവും ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നറിയാനും ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഭക്തി ഉണ്ടാക്കാനുമാണ് അറിവ് നേടേണ്ടത്. ആ അറിവിനായിരിക്കണം ഓരോരോ കർമ്മങ്ങളും. ഇവിടെ ധാരാളം ബ്രാഹ്മണരുണ്ട്. ഒരിക്കൽ കൃഷ്ണൻ തന്റെ കൂട്ടുകാർക്ക് വിശപ്പുണ്ടാക്കിയതാണ്. ആ വിശപ്പുണ്ടാക്കിയ സമയത്ത് കൃഷ്ണ വിശന്നിട്ട് വയ്യ പ്രാണ പറഞ്ഞതാ, അവിടെ യാഗം നടക്കുന്നുണ്ട്, അവിടെ പോയി ചോദിച്ചോളൂ. ഹേ ഭൂമി ദേവ, അല്ലയോ ഭൂമിയിലെ ദേവന്മാരെ, കൃഷ്ണന്റെ വാക്കനുസരിച്ച് കേട്ടിട്ടാണ് ഞങ്ങൾ, കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ഭക്ഷണം തരണേ. ശൃണ്വന്തോ വിഘ്നശുശ്രൂഹു,
കേട്ടു എങ്കിലും കേൾക്കാത്തവരെ പോലെ ഇരുന്നു. കുറേ നേരം കുട്ടികൾ കാത്തുന്നു, അവരെ തിരിഞ്ഞു നോക്കണില്ല. കൃഷ്ണ ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലേ അടുക്കള ഭാഗത്ത് പോയി ചോദിച്ചോളൂ, അവിടെ ബ്രാഹ്മണ പത്നിമാരുണ്ട്, അവരെ തരാണ്ടിരിക്കില്ല. ശുത്വം അച്യുതമുപായാദം, കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴേക്കും കയ്യിൽ കിട്ടിയ വിഭവങ്ങളുമായിട്ട് സമുദ്രം ഇവ നിന്ന ഗാഹ, അവരോടിങ്ങോട്ട് വരികയാണ്. ആ ഭക്ഷണം സ്വീകരിച്ചു ഭഗവാൻ പറഞ്ഞു, ദാ നിങ്ങൾ തിരിച്ചു പോകുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോഴാണ്, ഞങ്ങൾ തിരിച്ചു പോയാലേ ഞങ്ങളെ സ്വീകരിക്കില്ല. കണ്ണക്കൻ്റെ ഇടയച്ചക്കൻ്റെ പിന്നാലെ പോയി എന്നാവും അപഖ്യാതി. അതുകൊണ്ട് കൃഷ്ണ നിങ്ങൾ പോകണില്ല എന്ന് പറഞ്ഞുവെങ്കിലും അല്ല, നിങ്ങൾ പൊക്കോളൂ, നിങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന. ആര്? ബ്രാഹ്മണർ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, അതിൽ വയസ്സായ ഒരു സ്ത്രീക്ക് പോവാൻ സാധിച്ചില്ല. ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത വിഷമായി. കൃഷ്ണ ബാക്കി എല്ലാവർക്കും നിന്നെ കാണാൻ പറ്റിയില്ലോ, എനിക്കവിടെ എത്താൻ പറ്റിയില്ലല്ലോ. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് അവര് തൻ്റെ ജീവനെ ഭഗവാനിലേക്ക് എത്തിച്ചു. ഈ ഉറക്കമുള്ള കൃഷ്ണ എന്നുള്ള വിളി കേട്ട് ബ്രാഹ്മണര് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ, അവരുടെ വസ്ത്രം മാത്രം ഇവിടെ ഉള്ളൂ, അവരുടെ ശരീരം തന്നെ കാണാനില്ല. ഭഗവാൻ ശരീരത്തോടുകൂടി, അപ്പോഴാണ് ഭഗവാന്റെ ആ മഹിമയെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചത്. അപ്പോ വേദമന്ത്രം എന്തിനു വേണ്ടിയിട്ടാ? വേദോ നാരായണ സാക്ഷാൽ, വേദം കൊണ്ട് ഉപാസിക്കുന്നത് നാരായണിലേക്ക് എത്താനാണേ. ആ നാരായണൻ ഒരു ശരീരം എടുത്ത് തൊട്ടു മുമ്പിൽ വന്നിട്ട് പോലും ആ നാരായണനെ കണ്ടില്ല, ആ നാരായണന്റെ വാക്ക് കേട്ടില്ല എന്നല്ലേ വിചാരിക്കുകയുണ്ടായത്. അത് തങ്ങളുടെ തെറ്റ് തന്നെയാണ് എന്നവർക്ക് പൂർണ്ണമായി ബോധ്യം വന്നു. എന്നാൽ ആ നാരായണനെ അറിയാൻ ആസ്വദിക്കാൻ മഹത്തായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ച ഭാര്യമാര് പോയിട്ടുണ്ടല്ലോ, ആ നാരായണനെ കണ്ടുവരുമ്പോൾ ആദ്യം അവരെ നമസ്കരിക്കണം എന്നാണ്. അതാണ് ജയദേവ കവികള് ഗീതാഗോവിന്ദം എഴുതി. അതില് അദ്ദേഹം ഒരു വാക്ക് എഴുതിയത്രേ, രാധയോട് ശ്രീകൃഷ്ണൻ പറയാണ്, രാധയെ നിന്റെ പാദം എൻ്റെ ശിരസിൽ വെക്കൂന്ന് എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തോന്നി, ഏ അതുണ്ടാവില്ല, ഒരിക്കലും കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാവില്ല, പറഞ്ഞാൽ തന്നെ രാധ ചെയ്തിട്ടും ഉണ്ടാവില്ല. പക്ഷെ അതിന് പാകത്തിനുള്ള ഒരു വാക്ക് കിട്ടുന്നില്ല. അദ്ദേഹം എന്നൊക്കെ തേച്ച് കുളിക്കാൻ പോയി, കുളിയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. എന്നാലും വീണ്ടും ആകെക്കൂടി ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ പറ്റിയ വാക്ക് ഓർമ്മ വന്നാലോ. നിരീക്ഷിച്ചിട്ട് അതെടുത്തപ്പോഴാണ് അവിടെ താൻ ആദ്യം എഴുതി വെട്ടിയതിനെ വീണ്ടും എടുത്തെഴുതിയിരിക്കുന്നു. ഭാര്യയോട് ചോദിച്ചു, എന്തിനായി ഗ്രന്ഥം നീ തൊട്ടത്? ഏയ് ഞാൻ തൊട്ടിട്ടില്ലല്ലോ. തൊട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട, ഇവിടെ ഞാൻ വെട്ടിയതിനെ എന്തിനാ വീണ്ടും എടുത്തെഴുതിയത്? അതാണോ? അത് ഞാനല്ല, അങ്ങനെയല്ലേ എഴുതിയത്. ഏ ഞാൻ ഇപ്പൊ കുളിക്കാൻ പോയത് നീ കണ്ടതല്ലേ, അതന്നെയാണ് അന്ന് കുളിക്കാൻ പോയപ്പോ. അതെ, എനിക്കിപ്പൊ ഒരു വാക്ക് ഓർമ്മ വന്നു, ആ ഗ്രന്ഥം കൊണ്ടുവരും, എഴുത്താണിയും കൊണ്ടുവരുന്നത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അങ്ങക്ക് കൊണ്ടുവന്ന് തന്നു. അയ്യോ എന്റെ കയ്യിലൊക്കെ എണ്ണയാണല്ലോ എന്ന് പറഞ്ഞ എന്റെ സാരിത്തുമ്പിലല്ലേ അങ്ങ് അങ്ങയുടെ കൈ തുടച്ചത്, എന്നിട്ടല്ലേ അങ്ങ് എഴുതിയത്. സംശയമുള്ള നമുക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോ എന്താ, ഈ ഇവരുടെ പത്മാവതി എന്നാണ് പേര്, അവരുടെ സാരിയിൽ എണ്ണയായിട്ടുണ്ട്. ഉടനെ ജയദേവകവിയുടെ ഭാര്യയോട് നമസ്കരിച്ചു പറഞ്ഞു, കാരണം ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ച മഹാഭാഗവതിയാണ് അദ്ദേഹം പിന്നീട് എഴുതി വെച്ചു എന്നാണ്. പത്മാവതിയുടെ ഭർത്താവായിട്ടുള്ള ജയദേവൻ എഴുതിയ ഭാര്യയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹം. എന്താ കാരണം? ഭാര്യ ഭഗവാനെ കണ്ടവളാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ കണ്ടവളായിട്ട് പത്മാവതിയുടെ ഭർത്താവായിട്ടുള്ള ജയദേവ കവികളാൽ വിരചിതമായിട്ടുള്ള ഈ കാവ്യം കൊണ്ട്, ഈ കീർത്തനം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണമെന്നാണ്. അങ്ങനെ ഒരു കഥ ജയദേവ കവികളെ കുറിച്ച് അനുസ്മരിക്കും. ഈ ബ്രാഹ്മണരുടെ അതേ മനോഭാവം തന്നെ അദ്ദേഹത്തിനുണ്ടായത്. അതാണ് ഭഗവാനുമായി ബന്ധപ്പെട്ടവരെയാണ് നാം ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത്. ആ ബ്രാഹ്മണരെ കാത്തുകയാണ് എന്തിനാ, ഭാര്യമാര് വരാൻ വേണ്ടിയിട്ട്. ഭാര്യമാര് വന്നപ്പോൾ അവർക്കുണ്ടായൊരു സന്തോഷം, അവർക്കും കൃഷ്ണൻ്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ പോയില്ല. എന്താ കാരണം വെച്ചാൽ, ഈ കാട്ടിൽ വന്നിട്ടാ യാഗം ചെയ്യണത്. എന്താ ഈ കാട്ടിൽ വന്ന് യാഗം ചെയ്യണത്? അല്ല, അങ്ങനെ മധുരയില് പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാരാ, ഈ കാട്ടിൽ വന്ന് യാഗം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ചോദിച്ചാൽ, അവിടെ യാഗം ചെയ്തത് കംസൻ അറിഞ്ഞാൽ ശിക്ഷിക്കും. അത് പേടിച്ചിട്ടാണ് ഒളിഞ്ഞും പാത്തും ഇരുന്ന് ഈശ്വര ഉപാസന ചെയ്യണതേ. നോക്കൂ, ഒരു ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് അവരും ഭഗവാനിലേക്ക് എത്തിയ രംഗത്തെ അനുസ്മരിച്ചു. ബ്രാഹ്മണ പത്നിമാരിലൂടെ ബ്രാഹ്മണർക്ക് പോലും ഭഗവാൻ അനുഗ്രഹം കൊടുത്തിറങ്ങും. ഭട്ടതിരിപ്പാട് ലേശം നേരം പോകായിട്ട് നാരായണീയത്തിൽ പറയാം, ബ്രാഹ്മണരുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു വിട്ട് കൂട്ടുകാർ ചോറ് ചോദിച്ചു വന്നു. ഉത്തരം അവർ ചോറ് കൊടുത്തില്ല. ഗുരുവായൂരപ്പ അവരെ കുറ്റം പറയാൻ പറ്റുമോ? എന്താ പട്ടേലെ എങ്ങനെ ചോദിക്കണത്? ചിരാതഭക്തതാഹ, അവരഭക്തരാണ്. എന്താ ഭക്തം എന്ന വാക്കിന് ചോ അന്നം നടത്തേണ്ടത്രേ. ഇവര് ഭക്ഷണം കഴിച്ചിട്ട് എന്നെ കാലം കുറയും. കാരണം കംസന്റെ ദുർഭരണം കാരണം
ഒന്നുമില്ലാത്തവരോ അതുകൊണ്ടല്ലേ കൊടുക്കാതിരുന്നത് എന്നും കൂടി ഭട്ടതിരിപ്പാട് പറഞ്ഞു അത്രേ. അപ്പൊ ഭക്തം ശബ്ദത്തിന് അന്നം നടത്തുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്ന് നമ്മളൊക്കെ ഭക്തന്മാരെന്ന് പറഞ്ഞാലേ പാകാവില്ലേ, ഇവിടെ വലിയ കുഴപ്പമില്ല, ചിലതിക്കില്ല, ഭക്തന്മാരെ കൊണ്ട് നിർത്തിയില്ല. ഏതാ അന്നം, അന്നത്തിന് വേണ്ടി വരുന്ന ആളുകൾ. എന്തായാലും ഇത് അവിടെ അവർക്ക് ഭക്തി ഉണ്ടാക്കി കൊടുത്തു എന്ന് രംഗം പറഞ്ഞ് പിന്നീട് ഭഗവാൻ ഗോവിന്ദനായി മാറുന്ന രംഗമാണ് ഭാഗവതം പറഞ്ഞതില്ല. വലിയൊരു യാഗത്തിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങളെ കണ്ട സമയത്ത് എന്തിനാണ് യാഗം എന്ന് ചോദിക്കലും ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താനാണ് എന്നാലേ മഴ കിട്ടുള്ളൂ എന്നൊക്കെ നന്ദഗോപുരുടെ മറുപടിയും, എന്നാൽ കാട്ടിലും കടലിലും മഴ പെയ്യുന്നുണ്ടല്ലോ, ഈ കാടും കടലൊന്നും ഭഗവാൻ ഇന്ദ്രനെ സേവിക്കണില്ലല്ലോ, അതുകൊണ്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തി യാഗം കൊണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ മഴ കിട്ടുള്ളൂ എന്നുള്ളത് വെറുതെയാണ്. ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഓരോ ഫലം ഉണ്ടാകുന്നത്. ഇന്ന് വരെ കാണാത്ത ഈശ്വരനെയല്ല, നമ്മളുടെ മുമ്പില് നമ്മളെ രക്ഷിക്കുന്ന കൺമുന്നിലുള്ള ഈശ്വരന്മാരെയാണ് പൂജിക്കേണ്ടത്. ഇവിടെ മേഘസമൂഹത്തിനെ വേണ്ടതുപോലെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഗോവർദ്ധനം എന്ന പർവ്വതം. ധാരാളം പുല്ല് അവിടെ ഉണ്ട്, ആ പുല്ല് തിന്നിട്ടാണ് പശുക്കള് ധാരാളം പാല് തരണത്. അപ്പൊ അങ്ങനെ നമ്മളെ ആ പശുക്കളെ നോക്കിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കണത്. അതുകൊണ്ട് ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കേണ്ടത്. പശുക്കളെ പൂജിക്കണം, ബ്രാഹ്മണരെ പൂജിക്കണം. അവിടെ നിങ്ങളുടെ അന്യഭിഷ്ട അശ്വചാണ്ടാളപതിദേവ്യോ യഥാരിഹത, ആ ക്രമത്തിനനുസരിച്ച് ബ്രാഹ്മണാദികളെ എല്ലാവരെയും കൂടെ പൂജിക്കണം. ഏതൻ മമ മതം, ഇതാണ് എൻ്റെ മതം, എല്ലാവരും പൂജിക്കണം എന്നുള്ളതാണ്. ഇന്ന് വരെ കാണാത്ത ഒരു ഈശ്വരന്റെ പേരിൽ ഓരോന്ന് ചെയ്യുക അതല്ല വേണ്ടത്, മുന്നിൽ കാണുന്ന ഈശ്വരന്മാരെയാണ് പൂജിക്കേണ്ടത് എന്ന് കൃഷ്ണന്റെ വാക്ക് ഇവർക്കിപ്പോ വിശ്വാസമായി. കാരണം കാളിയമർദ്ദൻ എന്നുള്ളത് കണ്ടതാണേ, ഇതുകൊണ്ട് കൃഷ്ണൻ സാധാരണക്കാരനല്ല എന്ന് ഉറപ്പിച്ചു. അവരിതാ ഇന്ദ്രയാഗത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങള് നടത്തി ആ വസ്തുക്കളെ കൊണ്ട് ഗോവർദ്ധന യാഗം. കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപവിശ്രംഭണം ഗതാ, ഞാനാണ് ഗോവർദ്ധനം എന്ന് പറഞ്ഞ് ഇവര് നൽകിയ ബലിയൊക്കെ ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു സന്തോഷമായിട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കുള്ള യാഗം കൃഷ്ണൻ എന്ന ഒരു ഇടയ ചെറുക്കനെ മുൻനിർത്തിക്കൊണ്ട് ഗോപന്മാരെ ഇല്ലാതെയാക്കി എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ആ ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള മഴ പെയ്യിക്കുന്നു. ഈ ഗോകുലവാസികൾ എല്ലാവരും കൂടി തണുത്ത് കറച്ച് കൃഷ്ണന്റെ അടുത്തെത്തി കൃഷ്ണൻ പറഞ്ഞു രക്ഷിക്കാമെന്ന് ഞാനല്ലോ പറഞ്ഞു, ഗോവർദ്ധനല്ലേ, അതുകൊണ്ട് നേരെ ഗോവർദ്ധനത്തിൻ്റെ അടുത്ത് പോവാ. എല്ലാവരും ഗോവർദ്ധനത്തിൻ്റെ അടുത്തെത്തി മൽശരണം ഗോഷ്ഠം മന്നാദം മൽപരിഗ്രഹം മറ്റെല്ലാം വിടിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വാക്കനുസരിച്ച് ജീവിക്കുന്നവരെ രക്ഷിക്കണം, രക്ഷയാണ് എൻ്റെ കർത്തവ്യം എന്ന് തിരിച്ചറിയുന്ന ഭഗവാൻ ഓർത്തുകൊണ്ട് ആ ഗോവർദ്ധനത്തിനെ ഉയർത്തിപ്പിടിച്ച ഗോകുലവാസികളെയും മുഴുവൻ രക്ഷിച്ചതായിട്ടുള്ള കഥ. 7 ദിവസങ്ങളാണത്രേ ഈ ഗോവർദ്ധനം ഉയർത്തി ഭഗവാൻ നിന്നത്. എന്താ 7 ദിവസം, 7 വയസ്സാണ് ഭഗവാന്റെ പ്രായം, 7 ദിവസമാണ് ഗോവർദ്ധനത്തിനെ ഉയർത്തി നിർത്തിയത്. കാരണം 7 ദിവസം മഴ പെയ്യിച്ചു ഇന്ദ്രൻ, 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രന്റെ അഹങ്കാരം മാറി, ആ മേഘസമൂഹത്തെ ഇന്ദ്രൻ മടക്കി പിടിച്ചു. മഴ മാറിയപ്പോൾ എല്ലാവരെയും ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പറഞ്ഞുവിട്ട് സ്വസ്ഥാനേ പൂർവൽ ആ ഗോവർദ്ധനത്തിനെ ഭഗവാൻ അവിടെ തന്നെ സ്ഥാപിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴാണ് ഗോകുലവാസികൾ നന്ദഗോപുരോട് ചോദിക്കുകയാണല്ലോ, അങ്ങയുടെ മകൻ ആരാണ്, അനവധി മഹിമയേറിയ കർമ്മങ്ങൾ അങ്ങയുടെ മകൻ ചെയ്തു, ഒരു സാധാരണ ഒരു മനുഷ്യനോ ഒരു ഗോപാലനോ അല്ല അങ്ങയുടെ മകൻ, ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അന്ന് ഗർഗാശാലിൽ വന്ന് നാമകരണം ചെയ്ത സമയത്ത് നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്യാനുഭാവേന തൽകർമ്മ സുഗ്മവിസ്മയ, ഈ ഉണ്ണിയുടെ ഗുണങ്ങള് എത്രയെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശ്രീനാരായണന് എത്ര ഗുണങ്ങളുണ്ട് അത്രയും ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഈ ഉണ്ണിയെ കുറിച്ച് അന്ന് ഗർഗാചാര്യൻ പറഞ്ഞത് നന്ദഗോപുര ഇവരൊക്കെ പാടി കേൾപ്പിച്ചു. ഇന്ദ്രനില്ലാത്ത സന്തോഷത്തോടുകൂടി അവർ ഇരിക്കുന്നു. അപ്പോഴാണ് ഇന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാനെ സ്തുതിച്ചു. പിന്നീട് ഇന്ദ്രന്റെ കൂടെ വന്ന സുരഭി എന്ന ഗോമാതാവും ഭഗവാനെ സ്തുതിച്ച് തൻ്റെ അകത്തിൽ നിന്നും വരുന്ന പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഇന്ദ്രന്റെ വാക്കനുസരിച്ചിട്ട് ഇന്ദ്രന്റെ വാഹനമായിട്ടുള്ള ഐരാവതവും ആകാശഗംഗയിലെ വെള്ളം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ആ സമയത്താണ് ഭഗവാന് ഗോവിന്ദൻ എന്ന നാമത്തെ ലഭിച്ചത്. ഗോശബ്ദത്തിന് അനവധി അർത്ഥങ്ങൾ പറയണു അറിവുള്ളവര്. ഭൂമി എന്നർത്ഥമുണ്ട്, ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്, അറിവ് എന്നർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്, അനവധി അർത്ഥങ്ങൾ. ഇതിനൊക്കെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ ഗോവിന്ദൻ.
ഇന്ദ്രിയങ്ങളെ രക്ഷിക്കുന്നവൻ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ശക്തിയെ നൽകുന്ന ആള്, പിന്നെ ഭൂമിയെ രക്ഷിക്കുന്നവൻ, നമ്മുടെ നിലനിൽപ്പ് വേണ്ടതുപോലെ ആക്കുന്ന ആള്, അറിവിനെ രക്ഷിക്കുന്ന, വേദത്തെ രക്ഷിക്കുന്ന വെച്ചാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള അറിവിനെ തന്ന ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ, ഇങ്ങനെ അനവധി അർത്ഥങ്ങളാണ് ഈ ഗോവിന്ദ ശബ്ദത്തിനുള്ളത്. ഭഗവാന്റെ ആ ഗോവിന്ദ പട്ടാഭിഷേകമാണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ വായിക്കാനുള്ളത്. ഒപ്പം തന്നെ ഇവിടെ ഗോവിന്ദാഭിഷേകത്തിൽ ചെറിയൊരു ഒരുക്കവും ചെയ്തിട്ടുണ്ട്. അത് അത് സാധാരണ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല, മറ്റു പല സ്ഥലത്തും പലരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഗോവിന്ദ അഭിഷേകത്തിനൊപ്പം തന്നെ ഗോവർദ്ധന അഭിഷേകം കൂടി ഉദ്ദേശിക്കുന്നു. ഗോവർദ്ധന പർവ്വതം എന്ന് പറഞ്ഞ് വൃന്ദാവനത്തിൽ പോയ മൂന്ന് പർവ്വതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ബ്രഹ്മാവ്, ഒന്ന് മഹാദേവൻ, ഒന്ന് മഹാവിഷ്ണു. ഈ മൂന്ന് പേരുടെ ഭാവത്തിലാണ്. അതിൽ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവ് തന്നെ ഒരു പർവ്വതമായിട്ടവിടെ നിൽക്കുകയാണ് അത്രേ ഇവിടെ വൃന്ദാവനത്തിൽ. ആ പർവ്വതം ബൃഹത്സാനുപുരം എന്നാണ് പണ്ട് അറിയപ്പെടുന്നത്. ആ ബൃഹത്സാനുപുരം ഇന്ന് ബർസാന എന്ന പേരിൽ അറിയപ്പെടും. അവിടെയാണ് രാധാദേവിയുടെ കൊട്ടാരം. ഒപ്പം തന്നെ ശിവൻ നന്ദീശ്വര പർവ്വതം എന്ന പേരിലാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ആ സ്ഥലം ഇന്ന് നന്ദഗാവ് എന്നറിയപ്പെടും. അവിടെയാണ് നന്ദഗോപുരന്റെ ഭവനം. അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റുമ്പോൾ അങ്ങോട്ടാണ് അദ്ദേഹം വീട് മാറ്റിക്കൊണ്ടത്. പിന്നെ മഹാവിഷ്ണു ഒരു പർവ്വതമായി നിൽക്കുന്നതാണ് ഗോവർദ്ധനം. ആ ഗോവർദ്ധനം സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ഗർഗസംഹിതയിൽ വളരെ ഭംഗിയായി പറഞ്ഞു തരുന്നു. ഒരിക്കൽ രാധാദേവി ശ്രീകൃഷ്ണനോട് പറഞ്ഞു എന്നാണ്, നമ്മുടെ രഹക്കേളികൾക്ക് വേണ്ടി ഒരു രഹസ്യമായിട്ടുള്ള സ്ഥലം വേണം, രാധാദേ തദനുഗനായിട്ടുള്ള രാധാവശകനായിട്ടുള്ള ഭഗവാൻ രാധാദേവിയുടെ ഈ ആവശ്യത്തെ കേട്ട സമയത്ത് പുഞ്ചിരിയോടുകൂടി തൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. ശ്രീകൃഷ്ണൻ നിന്നും ഒരു ചൈതന്യം പുറമേക്ക് വന്നു. ആ ചൈതന്യമാണ് ഒരു പർവ്വതമായി മാറിയത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ ചൈതന്യം, ശ്രീകൃഷ്ണന്റെ ജീവൻ തന്നെയാണ് ഗോവർദ്ധനമായി മാറിയത്. ഈ ഗോവർദ്ധനം ശാൽമലി ദ്വീപിലാണ് വന്നത്. ശാൽമലി ദ്വീപിൽ നിന്ന് പുലസ്ത്യ മഹർഷിയാണ് അതിനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അത് എടുത്ത ഈ ഗോവർദ്ധനത്തിന്റെ മഹിമയെ മനസ്സിലാക്കി കാശിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമായിരുന്നുവെങ്കിലും വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവിടെ വൃന്ദാവനത്തിലെ ഈ ഗോവർദ്ധനത്തിനെ അദ്ദേഹത്തിന് സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ വൃന്ദാവനം, ഗോലോകത്തിലുള്ള വൃന്ദാവനം ഇവിടെ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ഗർഗസംഹിതയിൽ അനുസ്മരിക്കുന്നു. ഒപ്പം തന്നെ ആ ഗോവർദ്ധനത്തിന്റെ അനവധി മഹിമ, അവിടെ 10 അധ്യായങ്ങളിലൂടെയാണ് ഗോവർദ്ധനത്തിന്റെ മഹിമ വർണ്ണിക്കുന്നത്. ഗോവർദ്ധനത്തിലെ അനവധി തീർത്ഥങ്ങള്, അതുപോലെ ഗോവർദ്ധന ശിലയുടെ മഹിമ. ഇപ്പൊ ഗോവർദ്ധനത്തിന്റെ മഹിമ നോക്കൂ, ലോകം മുഴുവൻ ആരെ പൂജിക്കുന്നു? കൃഷ്ണനെ പൂജിക്കുന്നു അല്ലേ? ആ കൃഷ്ണൻ പോലും ആരെ പൂജിച്ചു? ഗോവർദ്ധനത്തിനെ പൂജിച്ചു. അപ്പൊ ആ ഗോവർദ്ധനത്തിന്റെ മഹിമ ആലോചിച്ചു. ഭഗവാൻ തന്നെയാണ് ഗോവർദ്ധനം എന്ന് ആദ്യം പറഞ്ഞു വിട്ടു, എങ്കിലും ആ കൃഷ്ണൻ പോലും ഗോവർദ്ധനത്തിനെ പൂജിച്ചു. ആ ഗോവർദ്ധനത്തിന് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ചത്. അപ്പൊ ആ ഗോവർദ്ധനത്തിന്റെ ഓരോ ശിലയ്ക്കും പ്രാധാന്യമുണ്ട് എന്ന് ഗർഗസംഹിതയിൽ വളരെ ഭംഗിയായി പറയും. തൽക്കാലം ഇത് മാത്രം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അന്ന് ഭഗവാന്റെ വാക്കനുസരിച്ചിട്ടാണ് ഗോവർദ്ധന പൂജ ഉണ്ടായത്. ഇന്നും വൃന്ദാവനത്തിലെ ഗോവർദ്ധന പൂജ കൊല്ലത്തിലൊരിക്കൽ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണയും കുറെ ആളുകളോടൊപ്പം ഗോവർദ്ധന പൂജ നടക്കുന്ന ദിവസം വൃന്ദാവനത്തിൽ ഉണ്ടാവാൻ സാധിച്ചു, ആ പൂജാദികളിൽ പങ്കെടുക്കാനും സാധിച്ചു. ഗോവർദ്ധനത്തിനെ പൂജിക്കേണ്ട വിധാനമൊക്കെ ഗർഗസംഹിതയിൽ പറയും. അവിടെ പോയി പൂജിക്കാനാണ്. 21 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വതമാണ് ഗോവർദ്ധനം. ആ പർവ്വതത്തെ അവിടെ പോയി പൂജിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠം. കാരണം ഭഗവാന്റെ വാക്കാണ് ഗോവർദ്ധനത്തിനെ പൂജിക്കൂ. അപ്പൊ നമുക്കൊക്കെ എന്താ വേണ്ടത്? ഇന്ദ്രിയങ്ങൾക്ക് ശക്തി വേണം, നമ്മുടെ നിലനിൽപ്പ് വേണ്ടതുപോലെയാവണം, വേണ്ടതായിട്ടുള്ള അറിവ്, ഇതിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഗോവർദ്ധന പൂജ എന്നുള്ളത്. അപ്പോ അവിടെ പോയി ഗോവർദ്ധനത്തിനെ പൂജിക്കാൻ സാധിക്കുന്നില്ല വെച്ചാൽ ഗോവർദ്ധനത്തിന്റെ ഒരു ശില കൊണ്ടുവന്നിട്ട് ഒരു പർവ്വതം ഉണ്ടാക്കി അതിന്റെ മുകളിൽ വെച്ച് പൂജിക്കുക എന്നാണ്. ഇനി അഥവാ അത്രയും പറ്റുന്നില്ല എങ്കിൽ സാളഗ്രാമത്തിനെ ഗോവർദ്ധനമായി സങ്കല്പിച്ച് പൂജിക്കാം. ഇനി അത്രയും പറ്റുന്നില്ല എങ്കിൽ ചാണകത്തിന്റെ ഉരുള വച്ചിട്ട് അത് ഗോവർദ്ധനമാണ് സങ്കല്പിച്ച് പൂജിക്കാം. ഈ ഗോവർദ്ധന പൂജയുടെ വൃന്ദാവനവാസികൾ അവരുടെ വീടിൻ്റെയൊക്കെ മുമ്പിൽ ചാണകം കൊണ്ട് ഇങ്ങനെ ഗോവർദ്ധന സ്വരൂപം ഉണ്ടാക്കി പൂജിക്കും. ഇനി അത്രയും പറ്റുന്നില്ലെങ്കിൽ നിലത്ത് തളിച്ചു മെഴുകി, ചാണകം കൂട്ടി മെഴുകി ഗോവർദ്ധനത്തിനെ പൂജിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഒരു പുഷ്പം സമർപ്പിച്ചാൽ പോലും അത്രയും ശ്രേഷ്ഠമാണ് എന്നൊക്കെ ഇതിന്റെ മഹിമയൊക്കെ വളരെ വിസ്തരിച്ച ഗർഗസംഹിതയിൽ പറയും. അപ്പോ ഇവിടെ ഗോവർദ്ധനശില ഒന്നുണ്ട്. സാധാരണ എനിക്ക് ഗോവർദ്ധനശില ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ആ അങ്ങനെ ഗോവർദ്ധനശില ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും സ്വർണം അവിടെ സമർപ്പിക്കണം എന്നൊക്കെയാണ്. ഇതിപ്പോ അവിടുത്തെ ഗോവർദ്ധനത്തിനെ പൂജിക്കുന്ന
പരമ്പരയിൽപ്പെട്ട അവിടുത്തെ പണ്ഡിറ്റന്മാര്, നമ്മൾ പറയുന്നപ്പോ മേൽശാന്തിമാര്, മറ്റൊരു ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഗോവർദ്ധന പൂജയ്ക്ക് വേണ്ടിയിട്ട് ഗോവർദ്ധന ശില ആവശ്യപ്പെട്ട സമയത്ത് അവിടെ ഒപ്പം തന്നെ സമ്പത്തും സ്വർണ്ണം ഒക്കെ സമർപ്പിച്ചു. അങ്ങനെ അവര് അവിടുത്തെ പ്രധാന പൂജാരികൾ എടുത്തു തന്ന ആ ഒരു ഗോവർദ്ധന ശിലയാണ് ഇപ്പൊ കയ്യിലുള്ളത്. സാധാരണ നിലയ്ക്ക് അവിടെ നിന്നും കൊണ്ടുവരാൻ പാടില്ല, എങ്കിലും രാധാ കൃഷ്ണ അനുഗ്രഹം കൊണ്ട് ഒരു ഗോവർദ്ധന ശില കയ്യിൽ എത്തി. അപ്പൊ ആ ഗോവർദ്ധനത്തെ അവിടെ എന്നും പൂജിക്കുന്നുണ്ട്. അപ്പൊ ആ ഗോവർദ്ധന ശിലയിൽ ആർക്കെങ്കിലും വൃന്ദാവനത്തില് യു പിയിലെ വൃന്ദാവനത്തില് പോയി ഈ ഗോവർദ്ധനത്തിനൊക്കെ അഭിഷേകം ചെയ്യാൻ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതെപ്പോഴാണ് കിട്ടുക, ഏത് ജന്മത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും ആ കൃഷ്ണന്റെ വാക്കനുസരിച്ച് ഗോകുലവാസികൾ ഗോവർദ്ധനത്തിനെ പൂജിച്ചതുപോലെ എനിക്കും ഒന്ന് പൂജിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ ഭഗവാനെ ഗോവിന്ദ അഭിഷേകം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത അധ്യായത്തിൽ ഗോവിന്ദാഭിഷേകം വായിക്കും, ഇവിടെ ഭഗവാൻ അഭിഷേകം ചെയ്യും. അതിനെ തുടർന്ന് ഇവിടെ ഇരിക്കുന്നവര് വരിയായിട്ട് എഴുന്നേറ്റ് വരികയാണ്. ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വെറുതെ ചെയ്യരുത് എന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നിന്ന് 42 മണിക്കൂർ വേണം തൃശ്ശൂരിന് ട്രെയിനിൽ, ഇവിടേക്ക് മധുര സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് പിന്നെയും പോകണം 10-16 കിലോമീറ്റർ, 16 പോലെ ഗോവർദ്ധനത്തിൻ്റെ അടുത്തേക്ക്. അപ്പം ഇത്രയും ദൂരത്തേക്ക് പോകണമെങ്കിൽ എത്ര സമയം വേണം, എത്ര സമ്പത്ത് വേണം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അത്രയും ഒന്നും മെനക്കെടില്ല, എങ്കിലും നമുക്ക് ആ ഒരു സങ്കല്പം എന്നുള്ള ഭാവത്തിൽ എന്താണോ നമുക്ക് സമർപ്പിക്കാൻ പറ്റുക, അപ്പോൾ അത് ആ ഇവിടെ വച്ചിട്ടുള്ള പാത്രത്തിൽ സമർപ്പിക്കാം. അവിടെ ഭഗവാനെ ഗോവർദ്ധനത്തിനെ അഭിഷേകം ചെയ്യാം, തിരിച്ച് ഇവിടെ തന്നെ വരിക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ പാല് വച്ചിട്ടുണ്ട്, പാല് തരും, ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാല് തരും, ഇവിടെ വന്ന് അഭിഷേകം ചെയ്ത് ഇതിൻ്റെ അപ്പുറത്തുകൂടെ പുറകിലൂടെ വീണ്ടും മുമ്പിലേക്ക് കയറി വരിക. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി സൈഡിൽ കൂടെ കയറി നിന്നാലും വിരോധമില്ല. എന്തിനാണ് പറയണേ ചോദിച്ചാൽ, മറ്റൊരു അറിയിപ്പ് തരാൻ ഉള്ള സമയമില്ല, ഇപ്പം തന്നെ സമയം വൈകി. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് തന്നെ രാസലീല എന്ന കഥാഭാഗത്തെ പാരായണം കൂടി ചെയ്യണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഗോവിന്ദാഭിഷേകം ഇവിടെ ചെയ്യും, അതിനുശേഷം എഴുന്നേറ്റ് വന്ന് ഇപ്രകാരം ചെയ്താൽ മതിയെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ചെയ്യുക, മോഹമുള്ളവരൊക്കെ ചെയ്യുക. എല്ലാവർക്കും മോഹം ഉണ്ടാവട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം അഥാ സപ്തവിംശതിതമോധ്യായ ശ്രീശു ഭഗവാച ശ്രീശുക്വാചോവർദ്ധനേദൃദേശയിലാസാരാദ്രക്ഷദേവജയഗോലോകാദാവൃതിൽകൃഷ്ണം സുരഭിഷക്രയവജ വിധിക്കഥോപസംഗമ്യാവ്രീഡദഃ കൃതഹേളനാപസ്പർശപാദയോരേനം കിരീടേനാർത്ഥവർത്യസാ ദൃഷ്ടശുഭാനുഭാവോസി കൃഷ്ണസ്യാമിതതേജസാ നഷ്ടത്രിലോകേശമതഇന്ദ്രാഹൃതാഞ്ജലി. ഉദോനുദൽഹേതവൈഷദൽകൃതാലോഭാദയോയേ അബുദലിംഗഭാവാഃ അഭാവിദണ്ഡം ഭഗവാൻ വിഭർത്തി ധർമ്മസ്യ ഗുപ്തേ ഖലനിഗ്രഹായ പിതാ ഗുരുസ്ത്വം ജഗദാമധീശോ ദുരത്തയഃ കാലഉപാത്തദണ്ഡഃ ഹിതായ സ്വേച്ഛാദനഭിസ്സമീഹസേ മാനം വിധുനഞ്ജഗദീശമാനിനാം യേമദ്വിധാന്യാ ജഗദീശമാനിനസ്ത്വാം വീക്ഷ്യകാലയഭയമാശ്രിതം മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാ ഇഹാ ഖലാനാമഭി ലോക്തേനുശാസനം ൂഢചേതസോയോക്ഷണേഹാസ്വയംഭരാണമുരുഭാരജന്മനാംഭവായ നമസ്കൃഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാമ്പതയേ നമ സ്വച്ഛം ഗോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമ മയേതം ഭഗവൻ ഗോഷ്ടനാശായ ആസാരവായു ജ്യേഷ്ഠിതം വിഹതേയേമാരണ തീവ്രമന്യുന ത്വയേശാനുഗൃഹീതോസ്മി സ്വസ്ഥസ്ഥം ഭോവൃതോദ്യമ ഈശ്വരം ഗുരുമാത്മാനം ശ്രീശുക്വാച സങ്കീർത്തിത കൃഷ്ണോ മഹോ ന ഭഗവാനമം.
മേഘഗംഭീരയാവാചാസന്നിധമ്രുവീൽ ശ്രീ ഭഗവാനുവാച മയാദേഹാരി മഖഭംഗോനു ഗൃഹത മദനുസ്മൃതേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭുഷം മാമൈശ്വര്യ ശ്രീമദാംഗോ ദന്തവാണിം നവശ്യതി തം ഭ്രംശയാമി സമ്പദ്ധ്യോ യസ്യദേശാം മം ഗൃഹം ജന്മിതാം ശുക്രഭദ്രം വക്രിയതാം മേ അനുശാസനം സ്ഥിരതാം സ്വാധികാരേഷയുക്തൈവ സ്തംഭവർജിതൈഃ അഥാഹ സുരഭി കൃഷ്ണമഭിവന്ദ്യ മനസ്വിനി സുസന്താനൈർഭാവം ഗോപരൂപണമീശ്വരം സുരഭിരുവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവദാ ലോകനാഥേന സനാഥാ വയം അച്യുത ത്വം നഃ പരമഗം ദൈവം ത്വം ന ഇന്ദ്രോ ജഗൽപദേ ഭവായ ഭവ ഗോവിപ്രദേവാനാം യേ ച സാധവ ഇന്ദ്രന്നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാമോദിതാ വയം അവതീർണോസി വിശ്വാത്മാ ഭൂമേർഭാരാവനുത്തയേ ശ്രീശുക ഉവാച ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിപ്പയസാത്മനഃ ജലൈരാകാശഗംഗായ ഐരാവതകരോ ധൃതൈഃ ഇന്ദ്രസ്വരഋഷിഭിഃ സാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ജദദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യഥാല് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പത്രാഗതാസ് തുമ്പുരുനാടദാദയോ ഗന്ധർവവിദ്യാധര സിദ്ധചാരണാഃ ജഗർയശോ ലോകമലാപഹം ഹരേഃ സുരാംഗനാ സന്നതൃമുദാന്വിതാഃ ദുഷ്ടുവൃദ്ദേവനികായകേതവോ വ്യവാഗരാംശ്ച അത്ഭുതപുഷ്പവൃഷ്ടിഭിഃ ലോകാഃ പരാം നിർപ്രതിമാപ്തവാം സ്ഥലയോ ഗാവസ്പദാവാൻ ഗാവഃ തദാ ഗാമനയൻ അയോ ദുരിതാം നാനാരസൗകാസരതോ വൃക്ഷാഃ സന്തു സ്രവാ അദൃഷ്ടവച്ചൗഷധയോ ഗിരയോ ആവിർവൃതന്മണി കൃഷ്ണേഭിഷിക്തഹേതാനി സത്വാനി വൃതന്ദന നിറവൈരാണ്യഭവം സ്ഥാതക്രൂരാണ്യഭിസർഗത ദിഗോ ഗോകുലപതിം ഗോവിന്ദമഭിഷിച്ച അനുജ്ഞാതോ യോ ശക്രോ ഹൃതോ ദേവാദിപ്രതിഭം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണ പരമഹംസ്യാം സംഹിതായ ദശമസ്കന്ധപൂർവാദ്യഇന്ദ്രസ്ഫുരനാമ സർവവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ബ്രഹ്മാവിൻ്റെയും ഇന്ദ്രൻ്റെയും അഹങ്കാരത്തെ ശമിപ്പിച്ച ഭഗവാൻ ദാ വരുണന്റെ പൂജയും ഏറ്റുവാങ്ങി പിന്നീട് അഞ്ചധ്യായങ്ങളിലൂടെ കാമദേവനെ പോലും ജയിക്കുന്ന ഭഗവാന്റെ രാസലീലയാണ് വർണ്ണിക്കുന്നത്. ഇനി നമുക്ക് അഭിഷേകമാണ്. അതിനു മുമ്പായിട്ട് ഗർഗസംഹിതയിലെ ഗോവർദ്ധനത്തിനെ പൂജിക്കാനായി ഭഗവാൻ ഒരു മന്ത്രം പറയുന്നുണ്ട്. ആ മന്ത്രം ചൊല്ലിത്തരാം. എല്ലാവരും ആ മന്ത്രം ഏറ്റുചൊല്ലുക. നമോ വൃന്ദാവനാംഗായ വൃന്ദാവനാംഗായ തുഭ്യം തുഭ്യം ഗോലോകമൗലിനേ ഗോലോകമൗലിനേ പൂർണബ്രഹ്മാ പൂർണബ്രഹ്മാ ആദപത്രായ ആദപത്രായ നമോ നമോ ഗോവർദ്ധ
നീ എഴുന്നേറ്റ് വരിയായി എന്ന് അവിടുന്ന് പാല് സ്വീകരിക്കുക. പറഞ്ഞതുപോലെ മറ്റ് ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ അഭിഷേകം ചെയ്ത് അവിടെ തന്നെ വന്നിരിക്കുക. നമുക്ക് അഞ്ചും ആറാധ്യായമായിരിക്കുന്ന സമയം അത് കഴിഞ്ഞിട്ടേ നിൽക്കുള്ളൂ. ആരും പരിഭ്രമിക്കേണ്ട, ബഹളുണ്ടാക്കേണ്ടത് എന്നൊരു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഭഗവാന്തരവശുദ്ധ്യാപിതരം ഭഗവാനീശ്വരേശ്വരാചാര്യാകാശമുദ്രം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.